എല്ലാവർക്കും നമസ്കാരം. ട്രിക്സിൻ്റെ 101-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 101-ാമത്തെ എപ്പിസോഡ് മുതൽ ഒരു ഇന്ത്യൻ പര്യടനമാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. അതായത് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ പോവുകയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ, ഞാൻ മുൻപ് പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ചകളിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി തരികയും ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. പക്ഷേ 100-ാമത്തെ എപ്പിസോഡിൽ ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ യാത്ര ഒന്ന് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു 100-ാമത്തെ എപ്പിസോഡിനെ പറ്റിയും അതുപോലെ നമ്മുടെ ഒരു ട്രിക്സിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാജിക് പ്ലാനറ്റിൽ ഒരുങ്ങുന്ന ഒരു സ്പെഷ്യൽ ഷോ, അതായത് വരുന്ന 17-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഈ എപ്പിസോഡിൻ്റെ അവസാനം നമുക്ക് എന്തായാലും സംസാരിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹൈദരാബാദിലെ മീൻ വീടുങ്ങൾ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും 101-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ശ്വാസതടസ്സം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആസ്മ രോഗികൾക്ക് പൂർണ്ണമായും ആ ഒരു ആസ്മയിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരു ചികിത്സ, അതാണ് ഹൈദരാബാദിലെ മീൻ വീടുങ്ങൾ ചികിത്സ എന്നാണ് അവകാശവാദം. അപ്പോൾ ഈ അടുത്ത് 1-2 യൂട്യൂബേഴ്സ്, നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള യൂട്യൂബേഴ്സ് ഈ ഹൈദരാബാദ് പോവുകയും അവിടെ ഈ ഒരു, അതൊരു ഫെസ്റ്റിവലാണത്, ഏകദേശം ഒരു ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത്. ഈ ഒരു മരുന്ന് കൊടുക്കുന്നത് ആ ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലമൊക്കെ നമ്മുടെ മലയാളികളെ പരിചയപ്പെടുത്തുകയും അതുപോലെ ഇവിടെ വരണമെന്നും ഇവിടെ വന്ന് ആ ഒരു മീൻ വിഴുങ്ങിക്കഴിഞ്ഞാൽ ആസ്മ എന്ന് പറയുന്ന രോഗം പൂർണ്ണമായും മാറുമെന്നൊക്കെയാണ് ആ യൂട്യൂബേഴ്സ് അവരുടെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇന്ന് ചെയ്യാൻ തീരുമാനിച്ചത്. മീൻ വിഴുങ്ങാൻ നിൽക്കുന്ന ആളുകളുടെ നീണ്ട നിരയാണ് ഈ കാണുന്നത്. ജീവനുള്ള ചെറിയ മീനിനൊപ്പം എന്തോ ഒരു മരുന്ന് കൂടെ കൂട്ടിയാണ് ഇവർ രോഗികളുടെ വായ്ക്കകത്ത് നിക്ഷേപിക്കുന്നത്. എന്നാൽ ഈ മരുന്ന് എന്താണെന്നോ ആ മരുന്നിൽ ചേർത്തിരിക്കുന്നത് എന്താണെന്നോ പറയാൻ ഇവർ തയ്യാറല്ല. അങ്ങനെ പറഞ്ഞാൽ മരുന്നിന്റെ ഫലം നഷ്ടപ്പെടും എന്നാണ് ഇവരുടെ അവകാശവാദം. ജീവനുള്ള മീൻ വായ്ക്കകത്ത് കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു സമയത്ത് അത് പിടയ്ക്കുകയും ആ സമയത്ത് രോഗാവസ്ഥയ്ക്ക് കാരണമായ എല്ലാത്തിനെയും നശിപ്പിച്ച് കളയുന്നു എന്നുമാണ് ഇവരുടെ വിശ്വാസം. എന്തായാലും വളരെയധികം അപകടം നിറഞ്ഞ ഒരു ചികിത്സയാണ് ഇതെന്ന് കാണുന്ന എല്ലാവർക്കും തന്നെ വ്യക്തമായി മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും തന്നെ കണ്ടു കഴിഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി മീൻ വിഴുങ്ങുന്നതിന് വേണ്ടി അവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇനി ആ മീൻ വിഴുങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ആസ്മ എന്ന് പറയുന്ന ആ ഒരു അസുഖം പൂർണ്ണമായിട്ടും മാറുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് പറയുന്നതിന് മുൻപ് എന്താണ് ആസ്മ എന്നറിയണം. അതുപോലെ എല്ലാ ശ്വാസം തടസ്സങ്ങൾ അല്ലെങ്കിൽ എല്ലാ ശ്വാസം മുട്ടും ഈ പറഞ്ഞ ആസ്മ രോഗമാണോ എന്ന് നമ്മൾ അറിയണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് നമ്മുടെ സുഹൃത്തായിട്ടുള്ള അമിത് ജോസ് എന്ന് പറയുന്ന ഡോക്ടറാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് പറയാനുള്ള എന്താണെന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ആസ്മ എന്ന് പറയുമ്പോൾ നമ്മൾ അലർജിന്ന് കേട്ടിട്ടുണ്ടാവും എല്ലാവരും. അതായത് ഒരു പൊടി അടിക്കുമ്പോൾ തുമ്മൽ വരിക, മൂക്കടപ്പ്, കണ്ണിൽ ചൊറിച്ചിൽ വരിക, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ട്രിഗർ, അതായത് ഒരു, അത് പൊടിയാകാം, ചിലപ്പോൾ പുകയാകാം, തണുപ്പടിച്ചിട്ടാകാം, അങ്ങനെ വരുമ്പം ചില ആൾക്കാരിൽ നമ്മുടെ ശരീരം, അതായത് നമ്മുടെ ശ്വാസകോശം പ്രത്യേകിച്ച് അമിതമായി പ്രതികരിക്കും. അതിനെയാണ് നമ്മൾ ആസ്മ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം എന്താണുണ്ടാകുന്നത് പറഞ്ഞാൽ ശ്വാസം മുട്ടലായിട്ട് വരാം. അത് ചിലവർക്കൊരു നെഞ്ചിലൊരു തടസ്സം ആയിട്ട് വരാം, ചിലവർക്ക് കഫക്കെട്ടാകാം, ചുമയാകാം. പക്ഷെ കൂടുതലും നമ്മൾ കണ്ടുവരുന്ന ശ്വാസം മുട്ടൽ തന്നെയാണ്. ശ്വാസം എടുക്കുമ്പം ഒരു കുറുങ്ങൽ പോലെ ഒരു ശബ്ദം കേൾക്കുക, അതിനാണ് വീസിംഗ് എന്ന് പറയുന്നത്. അപ്പം ആസ്മയുള്ളവരിൽ നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് വീസിംഗ്, അതായത് ആ ഒരു കുറുങ്ങൽ പോലത്തെ ശബ്ദവും ശ്വാസതടസ്സം തന്നെയാണ്. അപ്പോൾ ആസ്മ COPD, അപ്പോൾ ആസ്മ COPD എന്ന് പറയുന്നത്, COPD എന്ന് പറഞ്ഞ അസുഖം കൂടുതലും ഈ പുക വലിക്കുന്ന ആൾക്കാരിൽ വരുന്നത്. അങ്ങനെയുള്ളവർക്ക് സ്ഥിരമായിട്ടൊരു ശ്വാസം മുട്ടൽ കാണും. പക്ഷെ ആസ്മയുള്ളവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് സ്ഥിരമായിട്ട് ശ്വാസം മുട്ടൽ കാണത്തില്ല. അതായത് വർഷത്തിൽ ഒന്നോ രണ്ടോ, കൺട്രോളിലുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ വർഷത്തിൽ പോലും വരത്തില്ല, രണ്ടോ മൂന്നോ കൊല്ലം കൂടുമ്പോൾ ഒരു തവണ വല്ലതും വരും. പക്ഷെ ആസ്മ കൺട്രോൾ അല്ലാത്ത ആൾക്കാർക്ക് കൂടെ കൂടെ ശ്വാസം മുട്ടൽ വരാം. ആസ്മയുള്ളവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ആസ്മ അറ്റാക്ക് ഇല്ലാത്തൊരു സമയത്ത് അവർ കംപ്ലീറ്റ്ലി ഫുൾ നോർമൽ ആയിരിക്കും. അവർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. കിതപ്പോ കുറുങ്ങലോ ഒന്നും ഇല്ലാതെ തന്നെ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാം. ഇപ്പോൾ ഈ ശ്വാസം മുട്ടൽ എന്ന് പറയുമ്പോൾ എല്ലാം ആസ്മ കാരണം ആകത്തില്ല, അല്ലെങ്കിൽ COPD കാരണം ആകണമെന്നില്ല. ഇപ്പോൾ ഹാർട്ട് ഫെയിലിയർ, അതായത് ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്കാർക്കും അതൊരു ശ്വാസം മുട്ടൽ പോലെ തന്നെ വരാം. പിന്നെ കിഡ്നിയുടെ പ്രശ്നമുള്ള ആൾക്കാർക്ക്, അവർക്ക് നെഞ്ചിൽ വെള്ളം കയറിയിട്ട് ശ്വാസം മുട്ടലായിട്ട് വരാം. ലിവറിൻ്റെ പ്രോബ്ലം, അതായത് ഏത് അവയവങ്ങളുടെ പ്രോബ്ലം ആണെങ്കിൽ പോലും ശ്വാസം മുട്ടലായിട്ട് വരാവുന്നതാണ്. നമ്മളത് ഹിസ്റ്ററി എടുത്ത് പേഷ്യൻ്റെ പഴയ ഇതൊക്കെ നോക്കി, ഇങ്ങനെ ഒരു ഇതുണ്ടോയെന്ന് നോക്കി എല്ലാം നമ്മളൊരു അസസ് ചെയ്തിട്ടാണ് ഇത് ആസ്മയാണോ COPD ആണോ അതോ ഹാർട്ടിൻ്റെ പ്രോബ്ലം കൊണ്ടാണോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുന്നത്. അതായത് ശ്വാസം മുട്ടലെല്ലാം ആസ്മ കാരണമല്ല, വേറെ
പല കാരണങ്ങളും കൊണ്ട് ശ്വാസം മുട്ടൽ വരാവുന്നതാണ്. അതായത് എല്ലാ ശ്വാസം മുട്ടും ഈ പറഞ്ഞ ആസ്മയല്ല, അത് നിങ്ങൾ എല്ലാവരും തന്നെ മനസ്സിലാക്കുക. ഇനി ആസ്മ രോഗിക്ക് എപ്പോഴും ഈ പറഞ്ഞ ശ്വാസം മുട്ട് വരണമെന്നില്ല. അതായത് ആസ്മ അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു സമയത്തിൽ മാത്രമാണ് ഈ പറഞ്ഞ ശ്വാസം മുട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആസ്മ അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോവുകയും ചികിത്സ നേടുകയും അതിനുശേഷം അതിനി ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി അവിടെ പോയി ഈ പറഞ്ഞ മീൻ വിഴുങ്ങിക്കൊണ്ട് ഞങ്ങളുടെ അസുഖം മാറി എന്ന് പറയുന്ന ഒരുപാട് ആളുകളെയും കാണാം. അപ്പോൾ അത്തരത്തിൽ രോഗികൾ പറയുന്നതിനൊരു കാരണമുണ്ട്. അത് ഇത്തരത്തിലുള്ള ഫെസ്റ്റിവൽ നടത്തുന്ന ആളുകളാണെങ്കിലും അതല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള മരുന്ന് കൊടുക്കുന്ന പല സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ എല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 1 ദിവസം മുൻപൊക്കെ നമ്മൾ അവിടെ എത്തിച്ചേരണം. ഒരുപാട് വലിയ ക്യൂ ആയിരിക്കും. നേരത്തെ തന്നെ അതിന് ക്യൂവിൽ കയറുന്നതിന് വേണ്ടി സ്ഥാനം ഉറപ്പിക്കണം. ചിലപ്പോൾ നമ്മുടെ ചെരുപ്പോ അല്ലെങ്കിൽ മറ്റു വല്ല വസ്തുക്കളോ ഒക്കെ ആയിരിക്കാം ഈ ക്യൂവിൽ കയറുന്നതിന് വേണ്ടി നമ്മൾ വെച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുന്നു, അല്ലെങ്കിൽ റൂമെടുത്ത് അടുത്ത് താമസിക്കുന്നു, നമ്മളുടെ കൂടെ വന്ന ആരെങ്കിലും ഒരാളെ ആ ഒരു ക്യൂവിൽ നിർത്തുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ സഹിച്ച് ഒരുപാട് ദൂരെ യാത്രയൊക്കെ ചെയ്താണ് ആളുകൾ ഇവിടെ വരുന്നത്. മാത്രമല്ല ആ ഒരു മരുന്ന് എന്താണ് എന്നുള്ളത് അതിൻ്റെ കൂട്ടെന്താണെന്നുള്ളത് അവർ പറയുകയില്ല. അപ്പോൾ തന്നെ അതിനൊരു മാജിക് എഫക്റ്റ് അവിടെ കൊടുക്കുകയാണ്. അതായത് വലിയ അത്ഭുത സിദ്ധിയുള്ള ഒരു സംഭവമാണ് നമ്മൾക്ക് തരാൻ പോകുന്നത് എന്നുള്ള ഒരു ചിന്തയും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഭവം അവരവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും സഹിച്ചാണ് അവർ അവസാനം ആ മീൻ വിഴുങ്ങുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നത്. ഇനി മീൻ വിഴുങ്ങുന്ന മാത്രമല്ല മരുന്ന് കൊടുക്കുന്ന ആളുകളുണ്ട് ഇതേ രീതിയിൽ തന്നെ, അവരുടെ അടുത്താണെങ്കിലും ആ മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നത്. അപ്പോൾ ഇത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിക്കാൻ ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകളും വന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ മുൻപ് ഇത് വാങ്ങി കഴിച്ച ആളുകൾക്ക് അവരുടെ അസുഖം മാറിയിട്ടുണ്ട്, അങ്ങനെയുള്ള ചിന്തകളെല്ലാം അവനിൽ ഉണ്ടാവുകയാണ്. പ്രധാനമായിട്ടും ഈ പറഞ്ഞ മരുന്നിൻ്റെ കൂട്ട് പറയില്ല, അതിന് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ലഭിക്കില്ല, അങ്ങനെയുള്ള ഒരുപാട് അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളെല്ലാം ഇവരുടെ തലയിൽ നേരത്തെ തന്നെ കുത്തിവെക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ട് ഇതിൽ വിശ്വസിച്ച് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് അവൻ്റെ മസ്തിഷ്കത്തിനും മനസ്സിനും കൊടുക്കാൻ സാധിക്കുന്ന മാക്സിമം സ്വാധീനം അതിനെയാണ് പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അതായത് അവൻ സ്വയം വിശ്വസിക്കുകയാണ് ഇത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ആ ഒരു മീൻ വിഴുങ്ങിയതിൽ, അതല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ കർണാടകയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ മറ്റു പല മരുന്നുകളൊക്കെ കൊടുക്കുന്നുണ്ട്, ഇതുപോലെ തന്നെ കൂട്ട് പറയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പല ഇതുണ്ടോ, അതും ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ആ ഒരു മരുന്ന് വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ആ മരുന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അവൻ വിചാരിക്കുകയാണ് എൻ്റെ അസുഖം മാറി അതല്ലെങ്കിൽ എൻ്റെ അസുഖം കുറയുന്നുണ്ട് എന്ന് അവൻ വിചാരിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൻ ചിന്തിക്കുക അവൻ്റെ സ്വയം മനസ്സിനെ വിശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് ശാസ്ത്രീയമായ പരിശോധനകൾ നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് യാതൊരു തരത്തിലും ആ ഒരു അസുഖം മാറിയിട്ടില്ല എന്നുള്ളത്. ഹൈദരാബാദിലെ മീൻ വിഴുങ്ങുന്ന ചികിത്സ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ എല്ലാ വിവരങ്ങളും നമുക്ക് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ആ പരീക്ഷണങ്ങൾ നടത്തിയതിൽ ഇവരുടെ അസുഖം മാറിയിട്ടില്ല എന്ന് തന്നെയാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആന്ധ്ര ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൽ യാതൊരു തരത്തിലുള്ള നീക്കുപോക്കും ഉണ്ടായില്ല. അതിന് പ്രധാന കാരണം എനിക്ക് തോന്നുന്നു ആന്ധ്ര ഗവൺമെൻറ് തന്നെയാണ് ഇത്തരത്തിലുള്ള ആ ഒരു ഫെസ്റ്റിവലിനെ അല്ലെങ്കിൽ ആ ഒരു ചികിത്സാ രീതിയെ പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം ആന്ധ്ര ഫിഷറീസാണ് അതിന് വേണ്ട ഫിഷ് സപ്ലൈ ചെയ്യുന്നത്, അതുപോലെ അവിടുത്തെ പോലീസാണ് ഇതിന് വേണ്ട എല്ലാ നിയന്ത്രണങ്ങളും ആളുകളുടെ തിരക്കുകളെല്ലാം നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസ് അതുപോലെ സ്പെഷ്യൽ ട്രെയിനുകൾ ഓടുന്നുണ്ട് അതിന് വേണ്ടി. അങ്ങനെ ഈ അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തന്നെയാണ് മുൻകൈ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റിട്ട് ഫയൽ ചെയ്തിട്ട് യാതൊരു തരത്തിലുള്ള നീക്കുപോക്കും ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഇൻ്റർനെറ്റിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ നമ്മളിപ്പോൾ ഏത് മെഡിസിൻ നമ്മൾ വാങ്ങിയാലും ആ മെഡിസിനിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അതിൻ്റെ പുറത്ത് എഴുതിയിരിക്കണം, അല്ലെങ്കിൽ റിവീൽ ചെയ്യണം എന്നുള്ളത് നിയമമാണ്. അപ്പോൾ അത് മുൻനിർത്തിക്കൊണ്ടുമൊക്കെ ആ ആന്ധ്ര ഹൈക്കോടതിയിൽ സമീപിച്ചെങ്കിലും യാതൊരു തരത്തിലുള്ള നീക്കുപോക്കും അതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഇപ്പോൾ നമ്മൾ മോഡേൺ മെഡിസിൻ ഏത് വേണമെങ്കിലും എടുത്തു നോക്കിക്കോ, ഇപ്പോൾ നിങ്ങളൊരു ഇൻഹേലറോ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ആ മരുന്നിൻ്റെ അതിൽ ആ കവറിൽ അല്ലെങ്കിൽ ആ മരുന്നിൻ്റെ മുകളിൽ ഈ മരുന്നിൽ എന്തൊക്കെയാണ് ഈ മെഡിസിനിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്താണ് അതിൻ്റെ കോമ്പോസിഷൻ എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. അതിപ്പോഴത്തെ ഒരു റിക്വയർമെൻ്റ് ആണ്. അതായത് ഡ്രഗ് കൺട്രോൾ, ഏത് ഡ്രഗ് കൺട്രോൾ ഇപ്പോൾ യു എസിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും അത് നമ്മൾ റിവീൽ ചെയ്യണം. അതായത് ഏത് മെഡിസിനാണ് അതിൻ്റെ അകത്തുള്ളത്, അതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്നുള്ള കാര്യം നമ്മൾ റിവീൽ ചെയ്യുക തന്നെ ചെയ്യണം. അപ്പം നമ്മളിപ്പം നോക്കുന്ന ഈ മീൻ വിഴുങ്ങുന്ന ഇതെന്ന് പറയുന്നത് അവരതിൽ എന്താണ് മിക്സ് ചെയ്യുന്നത് ഒന്നും പറയത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു മീൻ വിഴുങ്ങുന്നതിൽ ആസ്മ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ആസ്മ മാറ്റിയെടുക്കാൻ ഒരു സയൻറ്റിഫിക് ബേസിസോ ഒരു പഠനങ്ങളോ ഒന്നും അതിൽ പ്രൂവ് ചെയ്തിട്ടില്ല. ഇത് ഒരാൾ അവിടെ പോയിട്ട് അയാൾക്ക് മാറിയെന്ന് തോന്നുന്നു, എന്നിട്ട് അയാൾ വേറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയാണ് ബൈ മൗത്ത് നമ്മളത് വേർഡ് സ്പ്രെഡ് ചെയ്തിട്ടാണ് അവരത് സ്പ്രെഡ് ചെയ്തിട്ടാണത് ഓരോരോ ആൾക്കാർ അറിഞ്ഞു വരുന്നത്. പക്ഷേ ഒരു പഠനങ്ങളും അവർ ചെയ്തിട്ടില്ല, അതായത് ഇത് മാറുമെന്നോ അല്ലെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യുന്നുള്ളത്. ആൻഡ് ഒരു സയൻറ്റിഫിക് ബേസിസും ഇതിലില്ല. ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു അപകടം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരു വ്യക്തി തന്നെ എത്ര ആളുകളുടെ വായിലേക്കാണ് ഈ മീൻ നിക്ഷേപിക്കുന്നതെന്ന് നമ്മൾ നോക്കുക. കാരണം ആ വരുന്ന ഇപ്പോഴത്തെ കൊറോണ ഒക്കെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനിയിപ്പോൾ ആ
വായിലേക്ക് വെക്കുന്ന വ്യക്തിക്കോ അതല്ലെങ്കിൽ ആ വന്നിരിക്കുന്ന വ്യക്തികളിൽ ആർക്കെങ്കിലും ഒരാൾക്കോ ഈ പറഞ്ഞ കൊറോണ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ എത്ര ആളുകളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. ഇനി ഗ്ലൗസ് ഇട്ടുകൊണ്ടാണ് അത് ചെയ്യുന്നത് എങ്കിൽ പോലും ഓരോ വ്യക്തിക്കും ഓരോ ഗ്ലൗസ് മാറി മാറി ഇടേണ്ടതായിട്ടും വരും. അപ്പോൾ യാതൊരു തരത്തിലുള്ള ശാസ്ത്രീയമായ മുൻകരുതലുകളോ അല്ലെങ്കിൽ ശാസ്ത്രീയ അടിസ്ഥാനയോ ഉള്ള ഒരു ചികിത്സയോ ഒന്നും അല്ല അത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൊറോണ എന്ന് തന്നെയല്ല മറ്റെന്ത് പകർച്ചവ്യാധിയാണെങ്കിലും അത് എത്ര ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങളെല്ലാവരും തന്നെ മനസ്സിലാക്കുക. അപ്പോൾ വെറും അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു ഫെസ്റ്റിവലും അതുപോലെ തന്നെ ഒരു ചികിത്സാ രീതിയുമാണ്. ആസ്മ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട്, അതായത് ലങ്സിൻ്റെ കപ്പാസിറ്റി നോക്കുക. ആസ്മയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഹേലേഴ്സാണ്. അപ്പോൾ ഇൻഹെയിലർ എടുക്കാൻ കുറച്ച് ആൾക്കാർ മടി കാണിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് ഇൻഹെയിലർ എടുത്താൽ അതിനോട് അഡിക്ഷൻ വരുമോ അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം ഇൻഹെയിലർ ഉപയോഗിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ശരിക്കും നമുക്ക് ആസ്മ കൺട്രോൾ ചെയ്ത് വെക്കാനും ട്രീറ്റ്മെൻറ്റിനും നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഹെയിലറാണ്. ഇൻഹെയിലറിലുള്ള ഡോസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഡോസായിരിക്കും ടാബ്ലറ്റും ഇതായിട്ട് നോക്കുമ്പോൾ. അപ്പോൾ ഇൻഹെയിലർ എടുത്ത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് വെക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ആസ്മ ഒരുവിധം ഒരു പൂർണ്ണമായിട്ട് തന്നെ അത് മാറിപ്പോവാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വെല്ലോ രണ്ടോ മൂന്നോ കൊല്ലം കൂടുമ്പോൾ ചിലപ്പോൾ ഒരു ആസ്മ അറ്റാക്ക് പോലെ, അല്ലെങ്കിൽ അറ്റാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയൊരു ശ്വാസം മുട്ടൽ പോലെ വരാം. അപ്പോൾ ഇൻഹെയിലേഴ്സ് ആണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. പിന്നെ നമ്മൾ ഈ ആസ്മ ഉണ്ടാകാൻ എന്താണ് കാരണം, ഇപ്പോൾ ഓരോ ആൾക്കാർക്ക് വേറെ വേറെ കാരണങ്ങളാവും ഈ ആസ്മ ഉണ്ടാകാനുള്ള കാരണങ്ങൾ. അപ്പോൾ അത് നമ്മൾ തടയാം. അപ്പോൾ ഇപ്പോൾ പൊടി അടിക്കുമ്പോഴാണ് അല്ലെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും പൊടി അടിക്കുമ്പോഴാണ് ഒരാൾക്ക് ശ്വാസം മുട്ടൽ വരുന്നുണ്ടെങ്കിൽ മാസ്ക് ഇടാൻ നമ്മളിപ്പോൾ പറയാറുണ്ട്. അപ്പോൾ പ്രിവെൻഷൻ ഒരു സ്ട്രാറ്റജിയാണ് ആസ്മയ്ക്കുള്ള. അത് കൂടാതെ നമ്മൾ ഇൻഹെയിലേഴ്സ് ആണ് ആസ്മയ്ക്കുള്ള എക്സെപ്റ്റഡ്, അതായത് അംഗീകരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. വർഷങ്ങളായി നമ്മളെല്ലാവരും തന്നെ കേൾക്കുന്ന ഹൈദരാബാദിലെ മീൻ വിഴുങ്ങൽ ചികിത്സാ രീതിയുടെ യാഥാർത്ഥ്യമാണ് നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് ട്രിക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ അവതരിപ്പിച്ചത്. ഒരിക്കലും ട്രിക്സ് എന്ന് പറയുന്ന ഈ ചാനലിനോ എനിക്കോ ആ ഒരു ചികിത്സാ രീതിയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല. യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവും ഇല്ലാത്ത, ശാസ്ത്രീയമായ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു ചികിത്സാ രീതിയാണത്. ആ ഒരു ചികിത്സയിലൂടെ അസുഖം മാറിയതായിട്ടുള്ള യാതൊരു രേഖകളും ഇന്ന് നമുക്ക് ലഭ്യമല്ല. ആളുകൾ അത് മാറി എന്ന് പറയാനുള്ള ഒരു കാരണം എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചത്. അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ട ആളുകൾക്ക് മനസ്സിലാക്കാം. ട്രിക്സിൻ്റെ 100-ാമത്തെ എപ്പിസോഡ് നമ്മൾ ആഘോഷിച്ചത് തിരുവനന്തപുരത്തുള്ള മാജിക് പ്ലാനറ്റിൽ വെച്ചാണ്. അപ്പോൾ അത് നമ്മളുടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു, മാക്സിമം അത് ഷെയർ ചെയ്യണം, ആളുകളിലേക്ക് എത്തിക്കണം, തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അവിടെ പോകണം എന്നെല്ലാം പറഞ്ഞിരുന്നു. ഒരുപാട് ആളുകൾ മാജിക് പ്ലാനറ്റിലെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തതായിട്ടും ട്രിക്സിൻ്റെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞതും എല്ലാം നമുക്ക് അറിയാൻ സാധിച്ചു. വളരെയധികം സന്തോഷം. അപ്പോൾ വരുന്ന 17-ാം തീയതി, അതായത് April 17-ാം തീയതി, ട്രിക്സിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാജിക് പ്ലാനറ്റിലെ എല്ലാ വേദികളും ഒരുങ്ങുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വരാൻ സാധിക്കുന്ന എല്ലാവരും വരിക. താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ട്രിക്സിൻ്റെ 100-ാമത്തെ എപ്പിസോഡിന് ശേഷം നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള അബ്ദുറഹ്മാൻ, അദ്ദേഹം സൗദിയിലാണ്. അപ്പോൾ അദ്ദേഹം ആ ഒരു കുട്ടികൾക്ക് വേണ്ടി ചെറിയൊരു തുക ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം നമ്മുടെ ട്രിക്സിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാവരുടെയും പേരിൽ ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ ഇനിയും ആർക്കെങ്കിലും അത്തരത്തിലുള്ള ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന മാജിക് പ്ലാനറ്റിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ 17-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ മുതുകാട് സാറും ഞാനും ഒക്കെ ഈ പറഞ്ഞ 17-ാം തീയതി മാജിക് പ്ലാനറ്റിൽ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും വരാൻ സാധിക്കുന്ന എല്ലാവരും വരിക. വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ റിക്വസ്റ്റ് ചെയ്യാണ്, കാരണം നമ്മുടെ മറ്റ് വീഡിയോകളൊന്നും തന്നെ നിങ്ങൾ എത്ര ആളുകൾ കണ്ടു എന്നോ അല്ലെങ്കിൽ എത്ര പേര് ഷെയർ ചെയ്തു എന്നുള്ളതൊന്നും തന്നെ നമ്മൾക്ക് പ്രശ്നമുള്ള ഒരു കാര്യമല്ല. ഞാനങ്ങനെ ആരെയും നിർബന്ധിക്കാറില്ല ഷെയർ ചെയ്യാനോ കാണാനോ ഒന്നും തന്നെ നമ്മൾ നിർബന്ധിക്കാറില്ല. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ പോലും നമ്മൾ നിർബന്ധിക്കാറില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെയാണ് ഞാൻ പറയാറ്. എന്നാൽ 100-ാമത്തെ എപ്പിസോഡ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും, തീർച്ചയായിട്ടും കാണാത്ത ആളുകളുണ്ടെങ്കിൽ, ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100-ാമത്തെ എപ്പിസോഡ് പൂർണ്ണമായിട്ടും നിങ്ങൾ കാണുക. മാക്സിമം അത് എത്രത്തോളം ഷെയർ ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം ഷെയർ ചെയ്യുക. കാരണം ആ ഒരു 100-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്ന 100 കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ഞാനും അതുപോലെ മുതുകാട് സാറൊക്കെ നേരിട്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരിലുണ്ടായ ആ ഒരു അത്ഭുതകരമായ മാറ്റം, ഇപ്പോൾ 100 കുട്ടികളാണെങ്കിൽ വീണ്ടും ഒരുപാട് കുട്ടികളെ അത്തരത്തിൽ ആ മാറ്റം വരുത്താൻ മാജിക് പ്ലാനറ്റിനും മുതുകാട് സാറിനൊക്കെ കഴിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് നമ്മളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 100-ാമത്തെ എപ്പിസോഡ് കണ്ട ആളുകൾക്ക് അത് എന്താണ് എന്നുള്ളത് അതറിയാം. അപ്പോൾ അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. പരമാവധി എത്രത്തോളം നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും 101-ാമത്തെ എപ്പിസോഡിൽ നിന്നും താൽക്കാലികമായി വിടവാങ്ങുകയാണ്. നമ്മുടെ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യം യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കിവിടെ സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതുപോലെ ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇത് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ പറയുന്ന കാര്യം യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം, ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു അത്ഭുത വീഡിയോയും അതിൻ്റെ യാഥാർത്ഥ്യവുമായി ഉടനെ തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.